വയനാട് ദുരന്തം നടന്ന് 8-ാം ദിനമാണ് ഇന്ന്. ഇന്നും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരും. സൂചിപ്പാറയിലെ സൺറൈസേഴ്സ് വാലിയിൽ പ്രത്യേക തിരച്ചിൽ നടത്താനാണ് തീരുമാനം. വ്യോമസേന ഹെലികോപ്റ്റർ സഹായത്തോടെയാകും തിരച്ചിൽ. ചാലിയാറിലടക്കം മറ്റിടങ്ങളിലും പരിശോധന തുടരും എന്നാണ് ഏറ്റവും പുതിയ വിവരം. ചാലിയാറിൽ സ്കാനിംഗ് അടക്കം പരിശോധനകൾ ഉണ്ടാകും. ഈ സൂചിപ്പാറ മേഖലയിലെ ഈ സൺറൈസ് വാലിയിൽ അവിടെ ഇതുവരെ തിരച്ചിലിന് എത്താൻ പറ്റാത്ത ഒരു മേഖലയാണ്. അവിടെ എയർലിഫ്റ്റിംഗ് അടക്കം ഇപ്പോൾ വ്യോമസേനയുടെ സഹായത്തോടെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ തിരച്ചിലിനായി പോകുന്നവരെ ഹെലികോപ്റ്ററിൽ അവിടെ എത്തിച്ച് കാര്യങ്ങൾ നീക്കാനാണ് ശ്രമം. കാരണം അവിടെ കൂടുതൽ മൃതദേഹങ്ങളുണ്ട് എന്ന സംശയമുണ്ട്. 402 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ അനൌദ്യോഗികമായുള്ള കണക്ക്. 226 സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക്. 180 പേരെയെങ്കിലും ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. അതേസമയം കാണാതായവരെക്കുറിച്ച് കൃത്യമായ വിവരമില്ലെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. അതാണ് ഇന്നത്തെ ഏറ്റവും പുതിയ സാഹചര്യം. മിഥുൻ, എം ജി മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, നമുക്ക് ഇന്ന് കൂടുതൽ, അതായത് സർക്കാർ അറിയിച്ചിരിക്കുന്നത് സൈന്യം പറയുന്നത് വരെ, സൈന്യം ഇതിന്റെ ഒരു അന്തിമ രൂപം നൽകുന്നത് വരെ തിരച്ചിൽ തുടരുമെന്നാണ്. ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കാരണം സ്കാനിംഗ് അടക്കം ചാലിയാർ പുഴയിൽ ഉണ്ടാകുമെന്നറിയുന്നു. അപ്പം സൂചിപ്പാറ ഈ മേഖല നമുക്കറിയാം, അവിടെ തിരച്ചിലിന് പോയ ആളുകളൊക്കെ കുടുങ്ങിയ സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എയർലിഫ്റ്റിംഗ് അടക്കം ഈ ആളുകളെ അവിടെ എത്തിച്ചുള്ള തിരച്ചിൽ ഉണ്ടാകുമെന്നുള്ള രീതിയുമാണ്. ഇന്നും സജീവമായി തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങളിലാണോ? സിനിധു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇന്ന് 8-ാം ദിവസത്തിലേക്ക് ഈ ഒരു ദുരന്തം ബാക്കിവെച്ച ആ ഒരു ബാക്കിയുള്ളവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായും ഒപ്പം തന്നെ അതിനുവേണ്ടിയുള്ള തെരച്ചിൽ സംവിധാനമെല്ലാം തന്നെ ഊർജിതമാക്കാനുള്ള ഒരു ശ്രമമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നൊരു നിർണായക ദിവസം കൂടിയാണ്. നിർണായകമായ തെരച്ചിൽ സംവിധാനങ്ങൾ, അതായത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട്, പ്രത്യേക ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇന്ന് ഏകോപിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ 8 എയർലിഫ്റ്റിംഗ് സംവിധാനത്തോടുകൂടി ഈ സൺറൈസേഴ്സ് വാലി അവിടേക്ക് നേരിട്ട് ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള പ്രദേശമാണ്. ആ ഭാഗത്തേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി വിദഗ്ധ സംഘത്തെ ഈ ഒരു ഹെലികോപ്റ്ററിലാണ് ഈ ഒരു സംഘം പോകുന്നത്. അതിൽ 12 പേരുണ്ട്. അതിൽ 6 സേനാ അംഗങ്ങളും ഒപ്പം തന്നെ 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അതായത് വിദഗ്ധ പരിശീലനം ഈ കാടുമായി ബന്ധപ്പെട്ട് വനപ്രദേശങ്ങളിലൊക്കെ തന്നെ മികച്ച പരിശീലനം ലഭിച്ചിട്ടുള്ള 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അങ്ങനെ മറ്റുദ്യോഗസ്ഥർ അടങ്ങിയ ഒരു 12-അംഗ ടീമിനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വിടുന്നത്. ആ സമയത്ത് അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളോ ഏതെങ്കിലും തരത്തിൽ ലഭ്യമാവുകയാണ് എങ്കിൽ അവ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തും. അതിനുവേണ്ടി പ്രത്യേക ഹെലികോപ്റ്റർ സജ്ജമാണ്. ആ സമയത്തേക്ക് അത് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ മേഖല, അതായത് സൂചിപ്പാറ അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ചാലിയാറിന്റെ ഇരു കരകളിലും ഒക്കെ തന്നെ ഇന്നത്തെ പരിശോധന വ്യാപിക്കും. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്ത് ഇന്നും വ്യാപകമായ തെരച്ചിലുണ്ടാവും. മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നും വ്യാപകമായ പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനം. കാരണം ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരിക്കൽ കൂടി ഓരോ സെക്ടറാക്കി തിരിച്ച്, ഇന്ന് 6 സെക്ടറാക്കി തിരിച്ചാണ് ഈ ഒരു പ്രത്യേക രീതിയിൽ ഉള്ള തെരച്ചിൽ സംവിധാനം ഏർപ്പെടുത്തുക. അവിടെയെല്ലാം തന്നെ ഒരിക്കൽ കൂടി ഈ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുകയും ഒപ്പം തന്നെ മാനുവലി മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് 100% ഉറപ്പുവരുത്തുക. ഇവിടെ ഒന്നും തന്നെ ഒന്നും കണ്ടെത്താനാകുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള രീതിയിലേക്ക് എത്തുന്നു. അത്തരത്തിൽ 100% ഉറപ്പിച്ചതിനു ശേഷം മാത്രമാണ് അവിടെ നിന്ന് മറ്റു സൈഡിലേക്ക് കൂടി തെരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഇന്ന് 6 സെക്ടർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ ഒരു പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് വലിയ മഴയുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ, വെളുപ്പിനെ മുതൽ തന്നെ ഈ ഭാഗത്തും ഒപ്പം തന്നെ വയനാടിന്റെ വിവിധ മേഖലകളൊക്കെ തന്നെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഈ ഭാഗത്ത് മഴയൊന്നും തന്നെ ഇല്ല. പക്ഷേ പുലർച്ചയോടുകൂടി അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ശക്തമായ ഒഴുക്ക് ഈ ഒരു പുഴയിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് കൂടുതൽ വെള്ളം കുത്തിയൊലിച്ച് വരികയും ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയ രീതിയിൽ ഈ ഒരു രക്ഷാ ദൗത്യത്തെ, ഈ ഒരു ദൗത്യത്തെ ചെറിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ചെളിക്കൂനകളുണ്ട്, മണ്ണും കല്ലുമൊക്കെ നിറഞ്ഞ് ഏകദേശം 20 മുതൽ 40 അടിയോളം ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അത് വലിയ രീതിയിൽ വെല്ലുവിളിയാണ്. കാരണം ഇവയൊക്കെ നീക്കം ചെയ്തതിനു ശേഷം മാത്രമാണ് അവിടെ നിന്ന് ഈ റഡാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഭ്യമാകുന്ന സിഗ്നലുകൾ, അത് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുമ്പോൾ ഈ കല്ലും മണ്ണും നീക്കം ചെയ്യുന്നതിന് കുറേയധികം സമയം വേണ്ടി വരുന്നുണ്ട്. കൂടാതെ നേവി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിൽ കൃത്യമായി കുഴിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ കഡാവർ ഡോഗ്സിനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. സൂറത്തിൽ നിന്നെത്തിച്ച 4 കഡാവർ ഡോഗ്സിന്റെ സഹായത്തോടു കൂടിയാണ് ഇന്നത്തെ പരിശോധന നടത്തുന്നത്. കാരണം അവർക്ക് കൃത്യമായി ഈ മൃതദേഹങ്ങൾ എവിടെയുണ്ട് എങ്കിൽ പോലും അത് സെൻസ് ചെയ്ത് അവിടെ നിന്ന്
അതിനുള്ള സിഗ്നൽ നൽകാൻ പ്രാപ്തരായിട്ടുള്ള കഡാവർ ഡോഗ്സിനെയാണ് ഇറക്കിയിട്ടുള്ളത്. അത് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം 4 ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ 4 ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നടക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൂചിപ്പാറയും ഒപ്പം തന്നെ ചാലിയാറിന്റെ ഇരുവശങ്ങളിലും, കൂടാതെ പ്രധാനപ്പെട്ട ദൌത്യം സൺറൈസേഴ്സ് വാലിയിൽ തന്നെയാണ്. സൺറൈസേഴ്സ് വാലിയിലെ അവിടെ എയർലിഫ്റ്റിംഗിലൂടെ 12 സംഘമെത്തി അവിടെ കൃത്യമായ പരിശോധനകൾ നടത്തി അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. കാരണം ആ പ്രദേശത്ത് 20 തെരച്ചിൽ നടത്താൻ സാധിച്ചിട്ടില്ല. ഒപ്പം തന്നെ ആളുകൾക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ പൂർണ്ണമായും അവിടെ മണ്ണ് വിഴുങ്ങിയ ഒരു പ്രദേശമായി മാറുന്നു, ഒറ്റപ്പെട്ട ഒരു പ്രദേശമായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ച് ഇന്ന് കൃത്യമായ അന്വേഷണം നടത്തും, പരിശോധനകൾ നടത്തും. ആ സമയത്ത് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ സാധിച്ചാൽ അവ തിരികെ എത്തിക്കുന്നതിന് വേണ്ടി എയർലിഫ്റ്റിംഗ് സംവിധാനങ്ങളോടുകൂടി മറ്റ് ഹെലികോപ്റ്റർ സജ്ജമാക്കിയിട്ടുണ്ട്. അവ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കൂടി എന്തായാലും നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് വ്യാപകമായ തെരച്ചിൽ നടത്തുകയാണ്. 6 സെക്ടർ കേന്ദ്രീകരിച്ചുള്ള വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു. ഈ ഭാഗത്ത് സൂരൽമലയിലും ശക്തമായ തെരച്ചിൽ ഉണ്ടാകും. മിഥുന്, ഒരു സംശയമുള്ളത്, കഴിഞ്ഞ ദിവസം ആദ്യം 3 ദിവസം മുമ്പ് സൈന്യം അറിയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായത്, അതായത് അവർ തിങ്കളാഴ്ചയോടുകൂടി ഈ മേഖലയിലെ തിരച്ചിൽ ഏതാണ്ട് പൂർണ്ണമാക്കും എന്നുള്ളതാണ്. ഈ കൂടുതൽ തിരച്ചിൽ നടത്താൻ ഇടയാകുന്ന സാഹചര്യം എന്താണ്? സർക്കാർ പറഞ്ഞിരിക്കുന്നത് സൈന്യം പറയുന്നത് വരെ, സൈന്യത്തിന്റെ തീരുമാനം വരെ തെരച്ചിൽ തുടരാം എന്നുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. 180 ആളുകളെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ചാലിയാർ പുഴയിലും തിരച്ചിലുണ്ട്. ചാലിയാർ പുഴയിലാണ് ഭൂരിഭാഗവും ശരീരാവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും ഒക്കെ കണ്ടെത്തിയതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി ഈ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പാറയിൽ നടത്തുന്ന തിരച്ചിലിൽ ഈ കാണാതായവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ള സൂചനയുണ്ടോ? അപ്പം സൈന്യത്തിന് കൃത്യമായ ധാരണയില്ലാതെ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകില്ലല്ലോ അവരുടെ രീതി അനുസരിച്ച്. അപ്പോൾ അവർ കൂടുതൽ പ്രതീക്ഷയുണ്ട്, കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനാകും എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു യോഗം ചേരുകയോ ആശയവിനിമയം നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇതിനകം? സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ഒരു നിർണായക യോഗം ഈ ഒരു ആർമി ഉദ്യോഗസ്ഥരുമൊക്കെയായി മന്ത്രിതല ഉപസമിതി ഒരു കൂടിയാലോചനകൾ നടത്തിയിരുന്നു. കാരണം പാതി വഴിക്കിട്ട് നിലവിൽ 180 അനൗദ്യോഗിക കണക്ക് പ്രകാരമാണ് 180 പേരെ ഇനി കണ്ടെത്താനുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും തന്നെ സമീപവാസികളും പ്രദേശവാസികളും ക്യാമ്പിലുള്ളവരും ഒക്കെ പറയുന്നതനുസരിച്ച് ഏകദേശം 250 മുകളിലേക്ക് പേരെ കാണാനായിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇത്രയും പേരെ കാണാതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പാതി വഴിക്ക് ഈ തെരച്ചിൽ നിർത്തി പോകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം, അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ആർമി ഉദ്യോഗസ്ഥർ കൃത്യമായി ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തണമെന്നുള്ള കൃത്യമായ ചാർട്ട് തയ്യാറാക്കുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ഈ മേഖലകൾ, അതായത് സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിലേക്ക്, കാരണം ഈ മുണ്ടക്കൈ ഒപ്പം തന്നെ ചൂരമല അടക്കമുള്ള പ്രദേശങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ കഴിഞ്ഞ 7 ദിവസങ്ങളായി നടത്തുന്നുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് കണ്ടെത്താവുന്ന പരമാവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഇനി ഉണ്ട് എങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇന്ന് പരിശോധന നടത്തുന്നത്. കൂടാതെ തന്നെ താഴേക്കുള്ള ഭാഗങ്ങൾ, അതായത് അട്ടമല അടക്കമുള്ള സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിലേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കേന്ദ്രീകരിച്ച് ഇന്ന് എയർലിഫ്റ്റിംഗ് സംവിധാനത്തോടുകൂടി ഹെലികോപ്റ്ററിന്റെ സഹായത്തോടുകൂടി വിദഗ്ധ സംഘത്തെ ഇറക്കിക്കൊണ്ട് പരിശോധന നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആർമി ഉദ്യോഗസ്ഥരാണ് അവർ രാവിലെ തന്നെ മുണ്ടക്കൈ ഭാഗത്തേക്ക്, ഇന്ന് ആ ഒരു ആ ഭാഗത്തെ 6 സെക്ടറാക്കി തിരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തിൽ സൈന്യം ഇന്ന് പരിശോധന നടത്തും. ഒപ്പം തന്നെ നേവി ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ എത്തും. അവർക്കാണ് ഈ അട്ടമല ഭാഗത്തേക്കുള്ള, അവിടെ ഒക്കെ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ അവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു. ആ ഭാഗത്തൊക്കെ നേരത്തെ ചെറിയ രീതിയിൽ സൈഡുകളിലൊക്കെ, അതായത് ഈ പുഴ ഒഴുകിപ്പോകുന്ന സൈഡുകളിൽ മാത്രമുള്ള പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതിന് മുകളിലേക്ക് കയറിയുള്ള പരിശോധന നടത്തിയിട്ടില്ല. ആ ഭാഗത്തേക്ക് ഇന്ന് കൃത്യമായി പരിശോധന നടത്തും. അവിടെയൊക്കെ, അതായത് ഓരോ റീജിയൻ തീരുമാനിച്ച് അവിടെ ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്താനാകുമോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുമോ എന്നുള്ളൊരു പ്രതീക്ഷ അർപ്പിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവിടെ ഇല്ല എങ്കിൽ അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മടങ്ങുക എന്നുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സൺറൈസ് വാലി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോയി ഇന്ന് വിദഗ്ധമായ രീതിയിൽ പരിശോധന നടത്തുന്നത്. എന്തായാലും പാതി വഴിക്ക് ഉപേക്ഷിച്ചു പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈന്യം ഉൾപ്പെടെയുള്ളവർ എന്ത് സഹായത്തിനും തയ്യാറാണെന്ന് അവരെ മന്ത്രിതല ഉപസമിതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കെ രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്തത്. ഒപ്പം തന്നെ എന്ത് സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണമോ അവയെല്ലാം നൽകാൻ തയ്യാറാണ്. സന്നദ്ധ പ്രവർത്തകരുടെ ഒരു വലിയ നിരയുണ്ട്. അവരുടെയൊക്കെ അവരെ ഈ ഒരു രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയത്തിനകം തന്നെയാണ് കയറ്റിവിടുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു നിജപ്പെടുത്തിയിരുന്നു, അതായത് NDRF ഒക്കെ ഒരു സംഘത്തെ ഒക്കെ തന്നെ ഈ മേഖലകളിൽ കൃത്യമായി എണ്ണം കണക്കാക്കി ആ ഭാഗങ്ങളിൽ, അതായത് ഹോട്ട്സ്പോട്ടുകൾ കണക്കാക്കിയിട്ടുള്ള പ്രദേശങ്ങളിൽ മാത്രമാണ് തെരച്ചിൽ നടത്തിയിട്ടുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ ഇവിടെയെല്ലാം കഴിഞ്ഞ ദിവസം
കൃത്യമായി പരിശോധനകൾ നടത്തിയതാണ്. ഇവിടുത്തെ മണ്ണ് മുഴുവൻ മാറ്റി, മാനുവലി മണ്ണ് മാറ്റി, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റി ഇവിടുത്തെ പരിശോധനകൾ നടത്തിയതാണ്. അവിടെ നിന്നൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തില്ല. ഒപ്പം തന്നെ ആ സ്കൂളുകളിൽ ചുലമല സ്കൂൾ കേന്ദ്രീകരിച്ച്, അവിടുത്തെ ഓഡിറ്റോറിയം കേന്ദ്രീകരിച്ച് ആ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദിവസങ്ങളിലൊക്കെ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നു. ആ ഭാഗത്ത് എവിടെയെങ്കിലും തരത്തിൽ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, സിഗ്നൽ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അവിടെ കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. അവിടെ ഒന്നും തന്നെ ഇനി ഒന്നും കിട്ടാനില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അന്തിമ തീരുമാനത്തിലേക്കും അവർ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് അവിടെ ഏകദേശം 6 സെക്ടർ കേന്ദ്രീകരിച്ച് 6 സെക്ടറായി തിരിച്ചുകൊണ്ട് നേവി സംഘവും ഒപ്പം തന്നെ ആർമി സംഘവും NDRFന്റെ സംഘവും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സംഘവും പ്രത്യേകം തിരിഞ്ഞുകൊണ്ട് ഒരു ടീമായി അവർ മുന്നോട്ട് പരിശോധന നടത്തി പോകാനാണ്. അതിനൊപ്പം തന്നെ കഡാവർ ഡോഗ്സിന്റെ സഹായമുണ്ട്, മറ്റ് ഡോഗ്സുകളുടെ സഹായമുണ്ട്. അങ്ങനെ 15 വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള നായകളുടെ സഹായം ഉൾപ്പെടെ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പരിശോധനയുമായി ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നുള്ളത് ഈ താഴ്ന്ന പ്രദേശത്തിൽ സമീപവാസികളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മോട് പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ മുകൾ ഭാഗത്ത് പരിശോധന നടത്തിയിട്ട് കാര്യമില്ല. കാരണം കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് താഴെ ഭാഗത്ത് നിന്നാണ്, ചാരിയാറിലേക്ക് പോകുന്ന ആ ഭാഗത്തേക്ക് നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം 18 കുടുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതായത് ഈ രക്ഷാപ്രവർത്തനായിരുന്നു കുടുങ്ങിക്കിടന്നത്. അവർ ഈ സൂചിപ്പാറയ്ക്ക് സമീപത്ത് നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അതും കണ്ടെത്തിയത് എന്ന് പറയുന്നത് ആ മൃതദേഹത്തിന് മുകളിൽ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറയ്ക്ക് മുകളിൽ മരം വീണ് കിടക്കുന്ന സ്ഥിതിവിശേഷം, കൂടാതെ അതിനു മുകളിലേക്ക് മണ്ണ് മൂടി, അത്തരത്തിൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ മണ്ണ് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഒരു പക്ഷേ ആ ഒരു കാൽപാദം മാത്രം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവര് കുഴിക്കുകയും പിന്നീട് അതൊരു പൂർണ്ണ മൃതദേഹമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. കൂടാതെ മറ്റ് മൃതദേഹ അവശിഷ്ടങ്ങൾ, ശരീരാവശ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനും അവർക്ക് സാധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇനി പുഴയുടെ സൈഡ് കേന്ദ്രീകരിച്ച് അവിടേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം പ്രദേശവാസികൾ പറയുകയും ചെയ്തത്. അതനുസരിച്ചുള്ള പരിശോധനയാണ് രഞ്ജിത്ത് ഇന്ന് നടക്കാൻ പോകുന്നത്. ഏതായാലും 180 ആളുകളെ കുറിച്ച് വിവരങ്ങൾ ലഭ്യമാകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു കണക്ക് എന്നുള്ളത്. അതായത് 402 ഔദ്യോഗികമായി അനൌദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സർക്കാർ കണക്കിൽ 226